ഇന്നത്തെ പരിപാടി എന്താണെന്ന് അറിയാം, ഒരു സ്വീറ്റാണ്. സ്വീറ്റ് എന്ന് വെച്ചാൽ പായസം കുടിക്കാൻ ഒരാഗ്രഹം. അപ്പം പായസം ഉണ്ടാക്കുന്നത് ക്യാരറ്റ് പായസമാണേ. നല്ല ക്യാരറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാനൊത്തു പായസം ഉണ്ടാക്കാണ്. ക്യാരറ്റും പിന്നെ നമ്മുടെ മുറുക്ക് ഗോതമ്പ് എടുക്കുന്നുണ്ട്. അത് രണ്ടും വെച്ച് നമുക്കൊരു പായസം ഉണ്ടാക്കാം. അപ്പം വീഡിയോയിലേക്ക് പോവാം. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഞങ്ങളിതിന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. ഇപ്പം നമ്മുടെ പായസം ഉണ്ടാക്കാം. അതിൽ അതിനായിട്ട് ഒരു കുക്കറിൽ ഒരു കപ്പ് പാൽ ഞാൻ എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ തിളപ്പിച്ച പാലെടുത്ത്, തിളപ്പിക്കാത്ത പാൽ കൊടുക്കാം. അതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത ക്യാരറ്റ് ഇടാം. രണ്ട് ക്യാരറ്റാണ്, രണ്ട് വലിയ ക്യാരറ്റാണ് ഞാൻ എടുത്തത്. പാല് ചീത്തയാകുമെന്നൊരു ഡൗട്ട് ഉണ്ടായിട്ടാണ് ഞാൻ തിളപ്പിച്ച് നോക്കിയത്. തിളപ്പിക്കാത്ത പാൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഞാനതുകൊണ്ടൊന്ന് ആദ്യം തിളപ്പിച്ച് നോക്കി. പിന്നെ അതിലേക്ക് രണ്ട് സ്പൂൺ പഞ്ചസാരയും ഒരു നുള്ള ഉപ്പും ഇട്ട് നമുക്ക് ഈ ക്യാരറ്റ് നല്ലോണം വേവിച്ചെടുക്കണം. ഇപ്പോൾ ക്യാരറ്റ് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് ആ പാലിൽ നിന്ന് കുറച്ച് അരയ്ക്കാനാവശ്യമായിട്ടുള്ള, ക്യാരറ്റ് അരയാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് പാലും ക്യാരറ്റും കൂടെ അതിൽ നിന്ന് ഞാൻ സെപ്പറേറ്റ് ചെയ്യണം. അരയ്ക്കാൻ വേണ്ടി ആവശ്യത്തിനുള്ള പാൽ മാത്രം എടുക്കാം. എന്നിട്ട് ബാക്കി നമ്മുടെ കുക്കറിലെ പാലിലേക്ക് നമ്മുടെ മുറുക്ക് ഗോതമ്പ് ഉണ്ടല്ലോ, അത് വെള്ളത്തിലിട്ട് കുതിർത്ത് കഴുകി ഊറ്റി വച്ചിരിക്കുന്ന മുറുക്ക് ഗോതമ്പാണ്. അത് ഒരു ഒരു ചെറിയൊരു കപ്പോളം എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ പാലിലേക്ക് ഇടാം. പിന്നെ ഇത് ഒന്ന് വേവിച്ചെടുക്കണം. ഇതിലേക്ക് അത് കഴിഞ്ഞ് കുറച്ച് ഒരു ഒരു സ്പൂണോളം നെയ്യ് ഉണ്ടല്ലോ, നെയ്യും കൂടെ ചേർത്ത് ഈ നുറുക്ക് ഗോതമ്പ് നമുക്ക് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ നുറുക്ക് ഗോതമ്പ് നല്ലോണം വേവിച്ച് ഒരു പരുവായിട്ടുണ്ട്. ഇത് നമുക്ക് അടുത്ത പാത്രത്തിലേക്ക് നമുക്ക് മാറ്റിവെക്കാം. നമ്മുടെ ക്യാരറ്റ് ഇവിടെ തണുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് ഒരു ഞാലിപ്പൂവൻ പഴം, ഞാലിപ്പൂവും പഴം തന്നെ എടുക്കണം കേട്ടോ. ഞാലിപ്പൂവും പഴം കൂടിയിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ക്യാരറ്റ് നല്ലോണം അരച്ച് നമ്മൾ എടുത്തിട്ടുണ്ടേ. ഇത് നമ്മുടെ നുറുക്ക് ഗോതമ്പ്. ഇത് രണ്ട് സെറ്റായിട്ടുണ്ട് നമ്മൾ പായസം ഉണ്ടാക്കാം. ഒരു ഉരുളയിലേക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു. അതിലേക്ക് കുറച്ച് ഏലക്കയും കാഷ്യനട്ടും ഉണക്കമുന്തിരി ഇട്ട് നല്ലോണം ഒന്ന് മൂപ്പിക്കാം. ഇത് ലാസ്റ്റ് ആണെങ്കിലും മൂപ്പിച്ച് ചേർക്കാം, ഞാൻ ആദ്യം ഇട്ടെന്നേ ഉള്ളൂ. ഇത് നല്ലോണം ഒന്ന് മൂപ്പിച്ച് നല്ല കുട്ടപ്പനാക്കി എടുക്കണം. അതിനുശേഷം ആണ് നമ്മുടെ അടുത്ത പരിപാടി. നല്ല അടിപൊളി പായസമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമ്പോൾ, ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഉണ്ടാക്കി കുടിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ വലിയൊരു ഫാനായി. ഇതിനുശേഷം നമുക്ക് അതിലേക്ക് ക്യാരറ്റിൻ്റെ ആ ഒരു പൾപ്പുണ്ടല്ലോ, അത് ഈ നെയ്യിലേക്ക് ഇടാം. പിന്നെ കൂടാതെ നമ്മുടെ നുറുക്ക് ഗോതമ്പ്, നുറുക്ക് ഗോതമ്പും കൂടെ ഇതിലിട്ട് നല്ലോണം നമുക്ക് ഇതൊന്ന് കുറച്ച് നേരം ഒന്ന് വരട്ടിയെടുക്കണം. ഈ മെത്തേഡൊക്കെ സ്കിപ്പ് ചെയ്യാതെ കണ്ട് ചെയ്ത അടിപൊളി പായസം ഞാൻ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇവിടെ വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട അടിപൊളി പായസം. ഞാൻ ഇത്ര വിചാരിച്ചില്ല. ശരിക്കും ഞാൻ പറയുന്ന സത്യമാണ്. നിങ്ങളിത് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര ടേസ്റ്റാണ്. ഇനി നമ്മൾ കുറച്ച് നേരം ആ നെയ്യിലിട്ട് നമുക്കിതൊന്ന് വരട്ടിയെടുക്കണം. ഒരുപാടൊന്നും അല്ല, അടിക്ക് പിടിക്കരുത്. അടിക്ക് പിടിക്കാത്ത രീതിയിൽ നമുക്കിതൊന്ന് വരട്ടി എടുക്കാം. അതിന് ശേഷമാണ് നമുക്ക് ഒന്നെങ്കിൽ ചൂട് തിളപ്പിച്ച പാൽ ഡയറക്റ്റായിട്ട് ഒഴിക്കാം, അല്ലാതെ പച്ചപ്പാലാണെങ്കിൽ ചേർക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. നല്ല കുറുകി പാൽ കുറച്ച് മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ എടുക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പം നമ്മൾ ഇത് വരട്ടിയ ശേഷം, ഞാൻ ഇവിടെ എടുത്തത് ഒരു അര ലിറ്ററോളം പാലാണ്, തിളപ്പിക്കാത്ത പാലാണ്. തിളപ്പിക്കാത്ത പാലായതുകൊണ്ട് തന്നെ അര ലിറ്റർ പാലിലോട്ട് ഞാൻ ഒരു ചെറിയൊരു ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചായിരുന്നു. ഇത് നല്ലോണം നമുക്ക് തിളപ്പിച്ച് കുറുക്കിയെടുക്കണം. ഇപ്പോൾ തന്നെ നല്ല വരട്ടിയ നെയ്യിൽ നമ്മുടെ ക്യാരറ്റ് വരട്ടിയ സ്മെല്ലൊക്കെ നല്ലോണം അറിയാൻ പറ്റുന്നുണ്ട്. നമുക്കൊരു സെപ്പറേറ്റ് ഒരു പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് അതിൽ ഗ്രേറ്റ് ചെയ്ത്, ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത് ക്യാരറ്റ് ഇട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. ഞാനത് തീരെ പൊടിയായിട്ടാണ് ഗ്രേറ്റ് ചെയ്തത്. ഇച്ചിരി വലുതായിട്ട് പൊടി ചെയ്താൽ കുറച്ചും കൂടെ കാണാനൊരു ഭംഗി കിട്ടും. ഞാൻ ചെറിയ തീരെ പൊടിയായിട്ടാണ് ചെയ്തത്. നല്ലോണം മൂപ്പിക്കാം. നമ്മുടെ പായസം ഇവിടെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മണമാണ് വ
വരുന്നത് നല്ല കളറാണ്, നല്ല ടേസ്റ്റാണ്, ശരിക്കും ഭയങ്കര ടേസ്റ്റുള്ളൊരു പായസമാണ്. നമ്മുടെ പായസം വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ഗ്രേറ്റ് ചെയ്ത് വെച്ച മൂപ്പിച്ചെടുത്ത ക്യാരറ്റിൻ്റെ ആ ഒരു ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റും കൂടെ ചേർത്ത് കഴിഞ്ഞ് നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പറാണ്. ആ സ്മെല്ല് വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നത് അടിപൊളി പായസമാണെന്ന്. നമ്മുടെ പായസം റെഡി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് മിൽക്ക് മേഡ് ചേർക്കണം. കാരണം നമ്മൾ 2 സ്പൂൺ പഞ്ചസാരയാണ് ആദ്യം ഇത് വേവിക്കാനായിട്ട് എടുത്തത്. അപ്പോൾ പിന്നെ മധുരം കാണത്തില്ലല്ലോ. ഇത് തീർച്ചയായിട്ടും പഞ്ചസാര ഉപയോഗിക്കാതെ മിൽക്ക് മേഡ് തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം അതാണ് കൂടുതൽ ടേസ്റ്റ് വരുന്നത്. എൻ്റെ മിൽക്ക് മേഡ് ഇച്ചിരി കട്ടിയായിരുന്നു, വരാൻ ഇച്ചിരി ലേറ്റായി. എന്നാലും നല്ല ക്രീമി ആയിട്ടിരിക്കാനായിട്ട് മിൽക്ക് മേഡ് തന്നെ തീർക്കണം. പിന്നെ ഒരു ടിപ്പെന്ന് പറഞ്ഞാൽ ഈ പായസം നമ്മൾ ഇങ്ങനെയും കുടിക്കാം. പിന്നെ കുറച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടല്ലോ, തണുപ്പിച്ച് കുടിച്ചാൽ വേറൊരു ഫീലും വേറൊരു ടേസ്റ്റുമാണ് കേട്ടോ. അതും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചിലവരങ്ങനെ പായസമൊക്കെ തണുപ്പിച്ച് കുടിക്കാറുണ്ടായിരിക്കാം. അത് അങ്ങനെ ചെയ്യുമ്പം ഒരു ഐസ്ക്രീം ഒക്കെ കഴിക്കുന്ന ആ ഒരു ഫീലില്ലേ, ആ രീതിയിലാണ് അപ്പം നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. നല്ല അപ്പോൾ ഈ ക്യാമറ കാണുന്നതുള്ള ഒരു ചെറിയൊരു ലൈറ്റ് ഓറഞ്ച് കളറിലാണ് നമ്മുടെ പായസം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി സൂപ്പർ പായസമാണ്. മിസ് ചെയ്യാതെ ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുടിച്ചാൽ കുടിച്ചുകൊണ്ടേ ഇരിക്കുന്ന ഒരു പായസമാണ്. അത് കുടിച്ചാക്കാൻ നല്ലോണം കുടിച്ചാലേ മധുരം അറിയത്തുള്ളൂ. സൂപ്പർ അല്ലേ.